നമസ്കാരം. വൈൽഡ് കാർഡ് എൻട്രീസ് എനിക്ക് ആക്ച്വലി എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഒരു ഫയറൊക്കെ ഉണ്ട്. ഫയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അത് ആക്ച്വലി നല്ലതാണ്. ആ ഒരു ഫയറ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ സീസൺ 6 വേറൊരു റേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ കയറിയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇൻഡിവിജ്വലി ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇതേപോലെ മുമ്പോട്ട് പോകണം. ഇൻ ബിറ്റ്വീൻ മൈൻഡ് ഡൈവേർട്ടായിട്ട് ആരുടെയെങ്കിലും കൂടെ എങ്ങാനും കൂടി കംഫർട്ട് സ്പേസ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്ന് പിന്നൊരു പൊങ്ങി വരവ് ഇല്ല ആ കണ്ടസ്റ്റൻസിനും ആ ഹൗസിനും. പിന്നെ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് കയറിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ടോട്ടലി ഡൗൺ ആയിട്ടുണ്ട്. മാനസികമായിട്ട് സമ്മർദ്ദം കയറിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ഓരോ കണ്ടസ്റ്റൻസിനോടും അവരെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരാരും ആരുടെ മുഖത്ത് നോക്കിയിട്ട് പച്ചയ്ക്കൊന്നും പറയാൻ സാധ്യതയില്ല, ലഘുവായിട്ട് പറയുകയായിരിക്കും എന്ന് കരുതിയതാണ്. പക്ഷെ എൻ്റെ ആ ഒരു പ്രതീക്ഷയൊക്കെ തെറ്റിച്ചിട്ട് പല വൈൽഡ് കാർഡ് എൻട്രീസും പലരുടെ മുഖത്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പച്ചയ്ക്ക് തന്നെ പറഞ്ഞു, കൊള്ളുന്ന തരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻസൾട്ട് ആവുന്ന തരത്തിൽ, മനസ്സിലായ? ഇൻസൾട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊരു ഗുണാക്കും അല്ല എന്നുള്ള തരത്തിലൊക്കെ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് നമ്മൾ ഇല്ലാതാവില്ലേ? അപ്പം നമുക്ക് തന്നെ ഇവർ പലരോടും പറയുന്നത് കേട്ടിട്ട് എന്നുള്ളൊരു ഫീല് തോന്നി, അല്ലെങ്കിൽ തൊലി ഇങ്ങനെ ഉരിയണ പോലെ തോന്നി. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് നേരിട്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആകെ ഇല്ലാതായി പോയിട്ടുണ്ടാകും. കംപ്ലീറ്റ്ലി ടച്ച് പോയിട്ടുണ്ടാവും. ഓ, ഇവിടെ നിറഞ്ഞ് ഓടിയാൽ മതിയേ എന്നായിട്ടുണ്ടാവും. എന്തിനാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നത് എന്ന് വരെ തോന്നിയിട്ടുണ്ടാവും പലർക്കും. അത് യാതൊരു സംശയമില്ലാത്തൊരു ഒരു കാര്യമാണ്. പിന്നെ പലരുടെയും മുഖഭാവവും ശരീരഭാഷയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ഷീണമുണ്ട്. എങ്ങനെ ക്ഷീണമില്ലാതിരിക്കും? അമ്മാതിരിയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ മറ്റേ അഭിഷേക് ജയദേവ് ആയിക്കോട്ടെ, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് കേട്ടോ. അയാൾ അത്യാവശ്യം ന്യായമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുകയും സംസാരിക്കുകയും പോയിൻ്റ് ഔട്ട് ചെയ്യാനൊക്കെ കഴിവുള്ളൊരു ചങ്ങാതിയാണ്. പക്ഷെ അയാൾ ഇതേ പ്ലസൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറായി മാറും. പിന്നെ മറ്റേ ചങ്ങാതി ആര്, അഭിഷേക് ശ്രീകുമാറോ അങ്ങനെ എന്തോ ആണ് തോന്നുന്ന പേര്, പുള്ളിയാൾ കൊള്ള. പക്ഷെ അയാൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലെവലിലാണ് കാര്യങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അയാളെ നെഗ്ഗാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അയാൾ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കും. അയാൾ പച്ചയ്ക്ക് മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുമാതിരി ലെവലിൽ നിൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും അതിൻ്റെ അകത്ത് ആക്ച്വലി വേണം. പിന്നെ പൂജയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് വെക്കാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. കാരണം ലൈക്ക് ആളുടെ ഒരു സംസാരമൊക്കെ വളരെ ലൈറ്റായിട്ടുള്ളൊരു രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ ലൈറ്റായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയേണ്ട രീതിയിൽ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ക്വാളിറ്റി ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണെന്ന് തോന്നുന്നു. സോ അവർക്കും ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നന്ദനയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഐഡോണ്ടോ, ചില ആൾക്കാർക്ക് അവരോടൊരു ദേഷ്യവും അല്ലെങ്കിൽ ഇഷ്ടക്കുറവൊക്കെ തോന്നിയിട്ടുണ്ടാവും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. ഞാൻ എന്തായാലും അവരെ ഇപ്പം തൽക്കാലം വിലയിരുത്തില്ല. പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവർ വന്ന് നിന്നിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫാക്ച്വലായിരുന്നു, പക്കയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ജാസ്മിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ജാസ്മിൻ കേട്ടപ്പോൾ തന്നെ ഉരുകി പോയിട്ടുണ്ടാവും, ഇല്ലാതായി പോയിട്ടുണ്ടാവും. കാരണം ജാസ്മിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, വൃത്തി എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോയി. ഇതേ സാധനം നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉരുകി പോകില്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇൻസൾട്ടായി ഫീൽ തോന്നും. അവർ പച്ചയ്ക്ക് അത് പറഞ്ഞു. അത് ഇനി അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ പരിപാടി എന്തായിരിക്കും എന്നറിയില്ല. പക്ഷേ ഇതുവരെ അവർ ആ പറഞ്ഞ അല്ലെങ്കിൽ അവർ ഇപ്പം അപ്രോച്ച് ചെയ്ത രീതികളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് ഓവറാണെങ്കിലും ആ സെഗ്മെൻറ്റ് അവർ കുറേ കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ പരിപാടി ഞാൻ കൃത്യമായിട്ട് പറയാലോ. പുള്ളി അതിൻ്റെ അകത്തേക്ക് വെറുതെ പോയിരിക്കുന്നതല്ല. പുള്ളി കൃത്യമായൊരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാൻ ആക്ച്വലി ഉണ്ടാവും. പക്ഷെ ഫിക്സഡ് ആയിട്ടുള്ള പ്ലാനൊന്നും അല്ല. പുള്ളി ഇതിൻ്റെ അകത്ത് ആരുടെയും കൂടെയും കൂടാൻ പോകുന്നില്ല, ആരെയും ടാർഗറ്റ് ചെയ്യാനും പോകുന്നില്ല. എല്ലാവരും
എന്താണ് ചിലപ്പോൾ അയാൾ ഇങ്ങനെ കൂടെ കൂട്ടാനൊക്കെ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ഇനി അഥവാ അയാൾ ആരുടെയെങ്കിലും കൂടെ കൂടിയാൽ തന്നെ ഒരാളുടെ കൂടെ കൂടി എന്ന് പറഞ്ഞിട്ട് അയാളെങ്ങനെ പിടിച്ച് ഊക്കാതിരിക്കത്തുമില്ല. അങ്ങേരെ അതിൻ്റെ അകത്ത് ആരുടെ കൂടെ കൂടിയാലും കൂടിയില്ലെങ്കിലും അങ്ങേരെ എല്ലാവരെയും പിടിച്ച് ഊക്കിവിടും, എല്ലാവരെയും പിടിച്ച് ടാർഗറ്റ് ചെയ്യും, എല്ലാവരുടെ കാര്യത്തിലും പിടിച്ച് കണ്ടൻ്റ് ആക്കും, എല്ലാവരെയും പിടിച്ച് എയറിലാക്കും. അങ്ങനെ അത് ചെയ്യും. കാര്യം അത്രയും താല്പര്യത്തോടു കൂടിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നിരിക്കുന്നത്. ഗെയിം കളിക്കാനൊക്കെ താല്പര്യമുണ്ട്, മൈൻഡ് ഗെയിമിനോടൊക്കെ ഭയങ്കരമായ താല്പര്യമുള്ള ഒരാളാണ്. അയാൾ കണ്ടോണ്ടിരിക്കണം നമ്മളെയും കൺഫ്യൂസ് ചെയ്യും, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെയും കൺഫ്യൂസ് ചെയ്യും. അങ്ങേര് കൃത്യമായിട്ട് എന്താ ഉദ്ദേശിക്കണത് എന്നുള്ളൊരു പരിപാടി ഒന്നും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഒരു പിടിയും കിട്ടാനുള്ള സാധ്യത ആക്ച്വലി ഇല്ല. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ സൈബ്രോ. എൻ്റെ സുഹൃത്തായതുകൊണ്ടൊന്നുമല്ല ബൂസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ അയാളുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് നമുക്ക് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അങ്ങേര് അതിൻ്റെ അകത്തുനിന്ന് ജാസ്മിൻ്റെയും ജബറുടെയും വിഷയത്തിൽ എടുത്തൊരു നിലപാട്, ചിലപ്പോൾ പബ്ലിക്കിന് അത് കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. പബ്ലിക്കിനത് ചിലപ്പോൾ ഒരു ഒരു ഇയാളെന്താ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ സീക്രട്ട് ഏജൻറ്റിന് ഒരു നെഗറ്റീവ് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ അത് മാത്രം വിലയിരുത്തിക്കൊണ്ട് എന്താ പറയുക, അങ്ങേരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങേരെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗബ്രിയായിട്ടൊക്കെ ഡെഫിനറ്റ് ആയിട്ടും പുള്ളിക്ക് വിഷയങ്ങൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ഗബ്രിയെ ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കോംബോ പൊട്ടിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പുള്ളി ഒരു നിലപാട് അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അങ്ങേരത് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഉറച്ചു പിടിച്ചിട്ട് ആ തീരുമാനം മാറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ആ കോംബോ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം പരിപാടി ചെയ്യും. ഈ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് എനിക്കും ഉണ്ട്, അങ്ങേർക്കും ഉണ്ട്, എല്ലാ ആളുകൾക്കും ആക്ച്വലി ഉണ്ട്. ഈ സാധനത്തിൽ കയറിയിട്ട് ഒരു കൊട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി അങ്ങ് പൊളിഞ്ഞിട്ട് അവിടെ പിന്നെ ഒരു വാശിയായി മാറിയിട്ട് പിന്നെ അങ്ങനെ ആയിരിക്കും ഗെയിം മുമ്പോട്ട് പോവുക. സോ ആ കോംബോനെ പൊട്ടിക്കേണ്ട ഒരു സാഹചര്യം വന്നാലും വന്നില്ലെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടി തന്നെ പ്ലാൻ ചെയ്തിട്ട് നല്ല ഗംഭീരമായിട്ട് ആ കോംബോ പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും, ആ കോംബോ പൊട്ടുകയും ചെയ്യും. മനസ്സിലായ? അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സിംപ്ലി പറയുകയാണെങ്കിൽ സീക്രട്ട് ഏജൻറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്ന് നിന്നിട്ട് അതിൻ്റെ അകത്തുള്ള ആളുകളേനെയും ഒക്കെ കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം സീക്രട്ട് ഏജൻറ് വന്ന് സംസാരിക്കുന്നത് വരെ മറ്റ് കണ്ടസ്റ്റൻസ് പക്ഷേ മറ്റ് വൈൽഡ് കാർഡ് എൻട്രീസൊക്കെ മറ്റ് കണ്ടസ്റ്റൻസിനോട് എടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി കേട്ടതാണ് അല്ലേ. അപ്പം സീക്രട്ട് ഏജൻറ്റും ചെറിയ രീതിയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് മൂപ്പരുടെ ഒരു പരിപാടികളൊക്കെ പറഞ്ഞത്, വേറൊരു പാറ്റേണിലാണ് പറഞ്ഞത്. സോ ഡിഫറൻസ് ഉണ്ട്. അപ്പം മറ്റ് വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് കേൾക്കുന്ന സമയത്ത് ആക്ച്വലി ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ഇങ്ങേരെന്താ പറയുന്നത്, അവരെന്താ പറയുന്നത്, ഇതിപ്പോൾ ആരുടെ വന്ന് നിൽക്കുന്നത്, ഇപ്പം എല്ലാവരെയും കൂടി നമ്മളെ ഏറെ കയറ്റുമല്ലോ, നമ്മളെ ഇവർ പിടിച്ച് പോയിക്കുമല്ലോ, ഈ ഒരു രീതിയിൽ ഒബ്വിയസ്ലി അവിടുത്തെ കണ്ടസ്റ്റൻസ് ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടലി അവിടുത്തെ കണ്ടസ്റ്റൻസ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആരെ എങ്ങനെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവർക്ക് തന്നെ ഒരു പിടുത്തം ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ ജിൻഡോൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ ശരിക്കും കിളി പറഞ്ഞിട്ടിരിക്കുകയാണ്. ജിൻഡോ കിളി പോയിട്ട് കിടക്കുകയാണ്. അത് പുള്ളിനെ കാര്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, പുള്ളി ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓരോ വൈൽഡ് കാർഡ് എൻട്രീസും വന്നിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ ഇങ്ങനെ ഇരിക്കുക, ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ജിൻഡോനെ സൂം ചെയ്യുന്ന സമയത്ത് ജിൻഡോൻ്റെ മുഖം കണ്ടറിയാം, ജിൻഡോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജിൻഡോൻ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂപ്പര് ഇങ്ങനെ പറഞ്ഞ് ഞെട്ടുന്നൊരവസ്ഥയിലായിരുന്നു. കാരണം പുള്ളി പോയി ഔട്ടായി, അത്രയും ഒരു ഭയമുണ്ട്. പുള്ളിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും ശരിക്കും തീച്ച് ഔട്ട് ചെയ്യിക്കുന്ന പോലെ തന്നെയാണ് ഇരുന്നത്. കാരണം മുമ്പുള്ള സീസൺസിൽ കണ്ടിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രീസിനെ പോലെയുള്ള ഒരു വരവും അല്ലായിരുന്നു ഇവരുടെ, അവരെ പോലെയുള്ള ഒരു അപ്രോച്ചും അല്ല എന്താണ് ഇതിൻ്റെ അകത്ത് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് എ ഡിഫറൻറ്റ് അപ്രോച്ച്. എല്ലാ വൈൽഡ് കാർഡ്സും എടുത്തൊരു ഡിഫറൻറ്റ് അപ്രോച്ചാണ്. അത് ശരിക്കും മറ്റ് കണ്ടസ്റ്റൻസിന് നല്ല ക്ഷീണമായിട്ടുണ്ട്. ക്ഷീണമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത്രയും ദിവസമായിട്ട് വേറൊരു കാര്യങ്ങളൊന്നും അറിയാതെ അതിൻ്റെ അകത്ത് തന്നെ അവരിയിരിക്കുകയാണ്. അപ്പം അവരുടെ കൂട്ടത്തിലേക്ക് പുറത്തുനിന്ന് ഈ ഷോ മൊത്തമായിട്ട് കണ്ടിട്ട് അകത്ത് കയറുന്ന ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അവർക്ക് നമ്മളെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം
എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ഒബ്വിയസ്ലി ആ സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഇനി കളി തുടങ്ങാൻ വേണ്ടിയിട്ട് പോണേ ഉള്ളൂ. എന്തായാലും വേറെ ലെവലാവും. എനിക്ക് പ്രതീക്ഷയുള്ള, എനിക്ക് ഭയങ്കരമായ പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ഞാൻ ജസ്റ്റ് പറയാം. സീക്രട്ട് ഏജന്റ് ഒബ്വിയസ്ലി, കണ്ടന്റ് മേക്കർ ആണ്. ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കണ്ടന്റുകൾ ആരുടെയൊക്കെ മെക്കെട്ട് ഏതൊക്കെ രീതിയിൽ കയറുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും മൂപ്പരിക്കും ജാഗ്രതയാണ്, നമുക്കും ജാഗ്രതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മുടെ അഭിഷേക്, അഭിഷേക് രണ്ട് അഭിഷേകന്മാരും അടിപൊളിയാണ്, രണ്ട് അഭിഷേകന്മാരും അടിപൊളിയാണ് ആക്ച്വലി. അപ്പോൾ പൂജയും, ഇവരാണ് എൻ്റെ ലിസ്റ്റിൽ ഇരിക്കുന്നത്, ഇവരിലാണ് ഞാൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് അഭിഷേകന്മാരും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സീനുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരാൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ഒരു മെമ്പർ, ഒരു ഒരു ഗേ ഗൈയാണ് അല്ലേ, ആൻഡ് മറ്റൊരാളാണെങ്കിൽ എൽ ജി ബി ടി ക്യൂവിൻ്റെ എഗെയിൻസ്റ്റ് സംസാരിക്കുന്നൊരു ആള്. സോ ഒബ്വിയസ്ലി എന്തെങ്കിലും വിവാദങ്ങൾ വരെ, കോൺട്രവേഴ്സീസ് വരെ ഹാപ്പൻ ചെയ്യാനുള്ളൊരു സാധ്യത ആക്ച്വലി ഉണ്ട് ഇവർ രണ്ടുപേരുടെ ഇടയിൽ. ആൻഡ് അവിടെ ജാൻമണിയുണ്ട്. ജാൻമണിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രഷർ അടിക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്ന ഒരാളാണ്. അവരാണെങ്കിൽ ഓൾറെഡി മറ്റേ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചിട്ട് കേട്ടപ്പോൾ അവർ ട്രിഗർ ആയി, എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്നുള്ളൊരു മൂഡിലാണ് അവർ ആക്ച്വലി നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി ഈ ജാൻമണിയും അഭിഷേക് ശ്രീകുമാറും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദേവും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിനെക്കാട്ടിലും ഭീകരമായിട്ട് വേറൊരു റേഞ്ചിലേക്ക് ആയിരിക്കും ആക്ച്വലി പോകുന്നത്. കാരണം ജാൻമണി ചൂടായി കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ്. ഇവൻ്റെ കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും കോൺട്രവേഴ്സി ഡെഫിനറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഡെഫിനറ്റായിട്ടുള്ളൊരു കാര്യമാണ് കോൺട്രവേഴ്സി ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയത്, ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് ഈ അഭിഷേകും ജാൻമണിയും മറ്റേ അഭിഷേകും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് എന്ത് നിലപാടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്, സീക്രട്ട് ഏജൻറ്റ് എന്ത് ഗെയിമായിരിക്കും കളിക്കാൻ വേണ്ടി പോകുന്നത്, ഇവരുടെ ഇടയിൽ ആ ഒരു വിഷയത്തെ അയാൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവിടെയാണ് കോണ്ടന്റ് ഉണ്ടാവുന്നത്, മനസ്സിലായോ? അവിടെയാണ് കോണ്ടന്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് ക്വാളിറ്റി കോണ്ടന്റ്സ് ഫ്രം ദീസ് വൈൽഡ് കാർഡ്സ്. അപ്പം നമ്മൾ ഇതുവരെ സീസൺ സിക്സിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത് എന്താണ്, കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, ചവറ് കണ്ടൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കണ്ടൻറ്റുകൾ പടവറ എന്ന് പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതെല്ലാം ഇനി നിൽക്കും, ഇതെല്ലാം നിൽക്കും. കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന കോണ്ടന്റുകൾ ഇനി സ്റ്റൗവിൽ അടുപ്പിൽ തീയില്ല, അല്ലെങ്കിൽ പഞ്ചാര കുറഞ്ഞു, അല്ലെങ്കിൽ അവനെന്നെ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നെ, ഇതൊന്നും ആയിരിക്കില്ല. ഇനി ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ വരാൻ വേണ്ടി പോകുന്ന കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള കോണ്ടന്റുകളായിരിക്കും. അപ്പോൾ ആ കോണ്ടന്റുകളെയൊക്കെ എങ്ങനെ ഈ ജിൻഡോ മെയിൻറ്റെയിൻ ചെയ്യും, ജിൻഡോനൊക്കെ എങ്ങനെ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഗബ്രി ജാസ്മിനൊക്കെ എന്താ പറയുക, ഈ സ്ക്രീൻ സ്പേസ് പോലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവരൊന്നും അങ്ങനെ സീരിയസ് ആയി അവരൊക്കെ സീരിയസ് ആയിട്ടുള്ള കോണ്ടന്റ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരെ കൊണ്ടൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ അവരൊക്കെ ഈ കോണ്ടന്റിലേക്ക് ഇറങ്ങി വരും എന്നുള്ളത് ആയിടുണ്ടോ? അങ്ങനെ വന്നാൽ തന്നെ അവരെ കൊണ്ട് പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് അറിയില്ല. രണ്ടുപേരും പറയുമ്പോൾ എന്താ, നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഒക്കെയാണ് ഇൻഡിവിജ്വലി നിൽക്കുകയാണെങ്കിൽ. പക്ഷേ അവരുടെ കോംബോ പൊട്ടാർത്തോർത്തോളം കാലം അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ സ്ക്രീൻ സ്പേസ് കമ്മിയാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം എസ്പെഷ്യലി ഈ ആറ് പേര് വന്നതിന് ശേഷം ആ രീതിയിൽ ഇനി സ്ക്രീൻ സ്പേസ് പോകുള്ളൂ, ആ രീതിയിലുള്ള കണ്ടന്റുകളെ ഇനി വരുള്ളൂ. അത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ്, ഇനിയിപ്പോൾ ലൈവ് ഒന്നും കുറേ നേരം കണ്ടിരുന്നു ഇവർ വരണത്, കാത്തിരുന്ന് കണ്ട് മതിയായി. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ലൈവ് ഇരുന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. സീക്രട്ട് ഏജൻറ് കയറിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ ഉന്മേഷമായി. കാരണം നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അറിയാമല്ലോ, നമുക്ക് അതിനകത്ത് കാണുന്ന സമയത്ത് പുള്ളി എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ടാവും. സോ അതുകൊണ്ട് ഇനി കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കാണും. പിന്നെ എന്താണ്, ഇനി എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഇവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ഒരു മെമ്പറാണെന്ന് വിചാരിച്ചിട്ട് അയാൾ മറ്റേ ആ അഭിഷേക് എന്ന് പറഞ്ഞ ആള് ജാൻമണിയുടെ തോളത്തും കൈയിട്ടിട്ട് അവരെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നൊന്നുമില്ല. എനിക്ക് അവിടെയാണ് പുള്ളിയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പുള്ളി അത് ക്വസ്റ്റ്യൻ ചെയ്തു, ജാൻമണി അങ്ങനെ എന്താണ് ജെൻഡർ കാർഡൊന്നും ഇറക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അത് തെറ്റാണ്, മോശമാണ്, ഇങ്ങനെ പ്രാഗി മുടിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു കാര്യം പുള്ളി സ്ട്രേറ്റ് കട്ടായിട്ട് തന്നെ പറഞ്ഞു. അയാളല്ലാതെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, ഞാൻ പണക്കണ്ട എന്നുള്ള രീതിയിലൊന്നും പിടിച്ചില്ല. സോ അതാണ് ഞാൻ പറയുന്നത്, നിലപാടുണ്ട് ആ ചങ്ങാതിക്ക്, അതുകൊണ്ട് എനിക്ക് ആ ചങ്ങാതിനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്രീരേഖരെടുത്ത്, അതായത് ഞാൻ സ്ത്രീയാണ് എന്നുള്ളൊരു കാര്യം എന്തിനാണ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കൂ, പുരുഷനാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കൂ. അത് പറഞ്ഞത് എനിക്കൊരു വാലിഡ് പോയിൻ്റ് ആയിട്ട് ആക്ച്വലി തോന്നി. പിന്നെ ആ ചങ്ങാതി വെളിയിൽ ടോക്സിക് ആണ് എന്നൊക്കെ കേൾക്കണു, അത്
എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും. ഇനി വരും ദിവസങ്ങളിലൊക്കെ അറിയാം എന്താവും, അയാളെ പിടിച്ച് ഏറെ കയറ്റേണ്ടി വരുമോ, അയാളെ വിമർശിക്കേണ്ടി വരുമോ, എനിക്കറിയില്ല. ഇതുവരെ കണ്ടോളത്തോളം വെച്ചിട്ടുള്ള കാര്യമാണ് ആക്ച്വലി പറഞ്ഞത്. പിന്നെ പിന്നെ കുറേ എനിക്ക് മറ്റേ അഭിഷേക് ജയദേവിനെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോകുന്നു. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പം തോന്നുന്നു പറയുകയല്ലേ, സോ ക്ഷമിക്കുക. അപ്പം ഈ അഭിഷേക് ജയദേവ് മറ്റേ സെക്ഷൽ അസോൾട്ടിൻ്റെ കാര്യം പറഞ്ഞതും നമ്മൾ പല റിവ്യൂസിൻ്റെ അകത്തും പറഞ്ഞൊരു കാര്യമാണ്. അത് അയാൾ അവിടെ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് അയാളോടൊരു റെസ്പെക്ട് തോന്നി. സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയൊരു വാക്കാണ്, വലിയൊരു അലിഗേഷനാണ്, അല്ലെങ്കിൽ പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പിച്ചുനുള്ളി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ അങ്ങനെ ഒരു സെക്ഷൽ അസോൾട്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് വളരെ മോശമാണ്, തെറ്റാണ്, ദണ്ഡിത്തനാണെന്ന് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു. അത് ഗബ്രിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അത് അടിപൊളിയായി. പിന്നെ പിന്നെന്താണ് ജിൻഡോൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും പലരും മെൻഷൻ ചെയ്തു, എന്താണ് അയാളുടെ മിസ്റ്റേക്സും പരിപാടികളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത് വളരെ നന്നായി. പിന്നെ റെസ്മിൻ്റെ കേസിലാണെങ്കിലും ഡസ്റ്റ് വെളിയിട്ടതിനെ കുറിച്ചിട്ടുള്ളതും ആരോ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു, അതും അടിപൊളിയായി. പിന്നെ എന്താ പറയുക, പിന്നെ ആരാ, പിന്നെ ഈ അഭിഷേക് ജയകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ തന്നെ ഈ ജാസ്മിൻ്റെ അടുത്ത് ഉളുപ്പുണ്ടോ എന്നുള്ളൊരു സംഭവം ചോദിച്ചു. അത് പബ്ലിക്കിൻ്റെ ഒരു വികാരമൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളി ചോദിച്ചതാണെന്ന് തോന്നുന്നു. ലൈക്ക് ആ ഒരു കോംബോനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് ഗുഡ്. ഞാൻ എന്തായാലും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കോംബോ പൊട്ടണം എന്നാണ്. ആ കോംബോ പൊട്ടുന്നതിലല്ല, ആ കോംബോ പൊട്ടിക്കാൻ എടുക്കുന്ന ഒരു പ്രോസസ്സ് എന്താണ് എന്നറിയാനൊരു ക്യൂരിയോസിറ്റിയാണ് എനിക്ക് ആക്ച്വലി ഉള്ളത്. അതായത് ഗെയിം കളിച്ചിട്ട് ആ കോംബോനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം പബ്ലിക് ഭയങ്കരമായിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ആ കോംബോ പൊട്ടൽ എന്ന് പറയുന്ന ഒരു സംഭവം. അവർ പുറത്താവണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കില്ല, പക്ഷെ ആ കോംബോ പൊട്ടണമെന്ന് എല്ലാവരെ പോലും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് അതിനുശേഷം ഇവർ ഇൻഡിവിജ്വലി ആരാ, ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചു പോകും, ഗബ്രി വീക്കാവും, അത് അതിൻ്റെ അകത്ത് ആരോ പറഞ്ഞു, സീക്രട്ട് ഏജൻറ്റിനെയാണെന്ന് തോന്നുന്നു. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ എനിക്ക് ഗബ്രിയുടെ മുമ്പോട്ടുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അത് പൊട്ടിയാലേ നടക്കുകയുള്ളൂ. സോ ലെറ്റ് ഫോർ ദാറ്റ്, ഹോപ്പ് ഫോർ ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.